വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വടക്കാഞ്ചേരിയിലെ വ്യാപാരികൾ ജാഗ്രത പാലിക്കണമെന്ന് വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ വ്യാപാരികൾക്ക് ഒരു ജാഗ്രത നിർദ്ദേശം തരുവാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം കേരളമാണ്. ഏകദേശം 100% ഇവിടെ സാക്ഷരതയുണ്ട്. എല്ലാവരും അറിവുള്ളവരും കഴിവുള്ളവരാണ്, പ്രത്യേകിച്ച് ബിസിനസ്, നമ്മളെപ്പോലെയുള്ള ബിസിനസ്സുകാർ. പക്ഷേ ബിസിനസ്സുകാരാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും തട്ടിപ്പിന് ഇരയാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ പല പീഡികകളിലും പലരും വന്ന് പല രീതിയിലാണ് തട്ടിപ്പ് നടത്തുന്നത്. അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ വ്യാപാരികൾക്ക് തന്നെയാണ്. അധികാരികളെ നമ്മൾ ഈ കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതായത് പല രീതിയിലാണ് അവരെ, ഇപ്പോൾ നമുക്കറിയാലോ, അടുത്ത ദിവസം തന്നെ ഒരു പീഡിയയിൽ വന്നിട്ട് അവരുടെ ഉടമസ്ഥനെ ഫോൺ ചെയ്യുന്ന രൂപത്തിൽ ഫോൺ ചെയ്ത് ആ പീഡിയയിൽ നിന്ന് 13,000 രൂപ തട്ടിച്ചു കൊണ്ടുപോയി. പലപ്പോഴും ഇവർ വരുന്നത് കൂടുതൽ ജീവനക്കാരില്ലാത്ത, പ്രത്യേകിച്ച് പെൺകുട്ടികൾ മാത്രമുള്ള സ്ഥലത്തെ കേന്ദ്രീകരിച്ചാണ് ഈ സംഘം വിലസുന്നത്. കാരണം വെച്ചാൽ പെൺകുട്ടികളെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാനുള്ളൊരു കഴിവ് വാക്ചാതുരി ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ വാക്ചാതുര്യം ഉപയോഗിച്ചാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നത്. അതുപോലെ തന്നെ സമാന രീതിയിൽ തന്നെ വടക്കാഞ്ചേരി പല സ്ഥലങ്ങളിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ കയറി മറ്റേ സാധനങ്ങൾ എടുത്തുണ്ടോയെന്നൊരു രീതിയുണ്ട്. അതിനെ പരിപൂർണ്ണം, നമ്മൾ ക്യാമറയ്ക്ക് ഉണ്ടെങ്കിലും ആ ക്യാമറ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ തട്ടിപ്പുകാരെ, കള്ളന്മാരാന്ന് പറയാൻ പറ്റില്ല, ഇത് തട്ടിപ്പുകാരാണ്, തട്ടിപ്പുകാരെ കണ്ടെത്തുക എന്നുള്ളത് സാധാരണ നിലയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ മറ്റുള്ള കംപ്ലയിൻറ്റുകളൊക്കെ ചെയ്ത് അധികാരികളുടെ പിന്നിൽ നടക്കാൻ പലരും ഇപ്പോൾ അതിന് തയ്യാറാവാത്തത് കാരണം നമ്മൾ സ്വയം ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ മാത്രമേ ഇത് പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് ഉടമസ്ഥനില്ലാത്ത പീഡികളിലെ ജീവനക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നല്ലവണ്ണം കൊടുക്കണം. എന്തെങ്കിലും വിഷയം ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ തന്നെ അത് ഉടമസ്ഥനോട് സംസാരിച്ചതിന് ശേഷം ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ സമയത്ത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.